അപ്പോ നമ്മള് ഇത് കേക്കൂല ഹെൽമെറ്റ് ഇട്ടാ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇറങ്ങി, നമ്മള് ക്രേസി പോർട്ടിന്ന് പാഡിന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മള് പോവാൻ പോണത് അട്ടട്ടണലും പിന്നെ നമ്മളെ ശിശു വില്ലേജും. ബാക്കി സ്പിറ്റ് പോണ വഴി ക്ലോസ് ആണ്. ഇന്ന് രാവിലെയും കൂടി അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ പോരാത്ത ടെമ്പറേച്ചർ -25. നമ്മളെങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. പിന്നെ ഉള്ളത് ശിശു വില്ലേജ് റോത്താങ് പാസ് നമുക്ക് കിട്ടില്ല, അതും ക്ലോസ് ആണ്. ഹെവി സ്നോഫാൾ ആണ്, ഇനി 6 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോ ബാക്കി വിശേഷങ്ങള് ചിലപ്പോ വീഴലും, അതെ ചിലപ്പോ വീഴും, ചിലപ്പോ മണ്ണ് തപ്പും, മണ്ണ് വാരും, മണ്ണ് ടെസ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും. താൻ എന്തോ കാട്ടിട്ടല്ലേ എന്റെ ഇടയ്ക്ക്. ഓക്കെ ഗൈസ്, ഏറ്റവും കൂടുതൽ കാണുന്ന ബൈക്ക് ബുള്ളറ്റാണ് ഏറ്റവും കൂടുതൽ. പിന്നുള്ളത് ഹിമാലയൻ, പിന്നെ ജിപ്സി. ഓ ജിപ്സി ഒന്നും പറയണ്ട, എത്ര നല്ല വണ്ടിയാണ് ആ വണ്ടി. എന്ന് ജിപ്സി ഒന്നും വരുന്നത് അറിയില്ല, അത്രയും സൗണ്ട് കുറഞ്ഞ് എഞ്ചിന്ന് ഒരു നോയിസും ഇല്ലാതെ അത്ര പക്ക അടിപൊളി വണ്ടികളാണ് കേട്ടോ അവിടെ മൊത്തം കാണുന്നത്. ജിപ്സികൾ നമ്മളെ നാട്ടിലൊക്കെ റാലിക്ക് ഓടിച്ച് ഓടിച്ചിട്ട് റാലിക്കുള്ള സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ സൗണ്ട് പല സൗണ്ടുകളാണ് വരുന്നത്. നേരമ്പോൾ നോക്കണ വണ്ടികളും ഉണ്ട്, ഇല്ലാതല്ല. ഇവിടുത്തെ ഒറ്റ വണ്ടി പോലും വൃത്തികേടായിട്ട് കണ്ടിട്ടില്ല, ഒക്കെ അടിപൊളിയാണ്. അന്നും ഇന്നും മാറ്റം വരാത്തവര് ബാക്കിൽ നിന്ന് തുടങ്ങിയത് കേട്ടോ ഈ വരി വണ്ടികളെ. എത്ര ദൂരം കിട്ടാ വരികളേ ഇല്ല. സോലം വാലിന്റെ അവിടെ സ്റ്റാർട്ടിങ് എത്തി, തുടക്കം എത്തി. ആൾക്കാരൊക്കെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ വണ്ടികളുണ്ട്, സംഖ്യ വണ്ടികളുണ്ട്. എന്താണ് വിളിച്ചു പറയുന്നത്? ആ പോലീസാണ്. അപ്പൊ മറ്റാളേ ബൈക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്ന ബൈക്ക് എടുത്ത് മാറ്റാൻ ഒക്കെ വണ്ടി റെന്റ് എടുത്തിട്ട് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇവിടെ ഉള്ളത്. അപ്പൊ ബൈക്ക് അങ്ങോട്ട് കയറ്റി വിടുന്നില്ല, ഇതൊക്കെ വരുന്നുള്ളു. പോലീസുകാരവിടെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ആ മോളിക്ക് സ്നോ ഫോൾ ആണെന്ന് പറഞ്ഞു. പക്ഷേ എങ്ക പത്താലും നീ അല്ലെ മഞ്ഞ് നീ ബയ്യാറേ കൈസ്. അങ്ങനെ ജോഗിനി ഫാൾസിലേക്ക് പോവാണ്. റോഡ് കുറച്ച് കാസ്റ്റിയാണ്. നാനൂറ് മീറ്റർ ട്രക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അത് മെല്ലങ്ങനെ കയറി കേട്ടോ. ഫുള്ള് പാറയും കല്ലുകളാണ്. മഞ്ഞ് വീഴ്ചയുണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല കേട്ടോ കേരള. നമ്മൾ സ്ലിപ്പായിരുന്നു.
കല്ല് ചെത്തിയെടുക്ക. അവിടെ മുകളിലേ മുകളിൽ കണ്ണാണ്, പക്ഷേ കുറച്ച് ദിവസം ഉള്ളേ ഉള്ളൂ. സ്കൂളാ? ആ ഇവിടുത്തെ സ്കൂളിതാ കേട്ടോ. കുട്ടികളൊക്കെ തുമ്പറത്തിരുന്ന് പരീക്ഷ പക്ഷേ എഴുതുന്നുണ്ടെന്നൊക്കെ. സ്കൂളിലാണേ. നമ്മൾ നാസികൊക്കെ ട്രക്ക് ചെയ്തപ്പോൾ ഒരു സീനുമില്ലാതെ കയറിപ്പോയി. പക്ഷേ ഇതിപ്പോൾ ഒരു 100-200 മീറ്ററായിട്ടുണ്ടാവുള്ളൂ. ഭയർ ക്ഷീണം, തണുപ്പ് ഇതായിട്ടാണോന്ന് അറിയില്ല. വരാൻ കയറി പോകുന്നുണ്ട്. സ്കൂളിതാ. നമ്മുടെ അമ്മച്ചി എന്തൊക്കെ വലിച്ചു കൊണ്ടുണ്ട്. എന്താ വെച്ചാ പറഞ്ഞ്? അത് കൂടെ ഇല്ല, അത് കൂടെ ആ സൈഡ് കൂടെ എന്നാ പറഞ്ഞത്. ആ അമ്മച്ചി എന്തോ വർത്തമാനം പറയാൻ വയ്യ, പക്ഷേ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. അല്ലേ അവര് പറഞ്ഞു, ആ ചേച്ചി അമ്മച്ചി പറഞ്ഞു ഇങ്ങനെയാണ്. ഒരു മണിക്കൂർ യാത്ര ചെയ്യണം കേട്ടോ, നടക്കാട്ടെന്നാ പറഞ്ഞേടോ. ഗ്രാമങ്ങളിൽ കൂടെ ഒരു തടിയില്ലാതെ കേട്ടോ, ബാക്കിയൊക്കെ തടിയില്ല. അതാ ചെറിയ വീടിൻ്റെ കൂടെ ഗ്രാമങ്ങളിൽ കൂടെ ഞാൻ പോണേ. നാ ഒന്നും പറയണില്ലല്ലോ. ണ്ടോ കല്ലൊക്കെ ഇട്ടിട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കി തന്നെ. ബാഗ് ബാഗ് പഴയൊരു വീട് നോക്കാം അല്ലേ. പഴയൊരു വീടാണ് മരങ്ങളായിട്ട് ഉണ്ടാക്കിയത്. രാവിലെ ചങ്ങായി ചോദിക്കേണ്ട ഒരു ആളില്ലാന്ന് പറഞ്ഞിട്ടേ നിറയെ ആൾക്കാരാ. അവിടെ നിന്നു കാണുന്നില്ല എന്നേ ഉള്ളു. കറക്റ്റ് റൂട്ടിൽ കയറിയപ്പോൾ നിറയെ ആൾക്കാരാണ്, ഒരു സംഖ്യ ആൾക്കാരാണ് പോണ്. ഒരു പയ്യനെ കണ്ടു, ഓൻ ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ എടുത്ത നമ്മളപ്പോൾ. എന്നിട്ട് ഓൻ്റെ വലിയ ഡ്രീമാണ് അല്ലേ വണ്ടി. ആ അല്ലേ പോകണമെങ്കിൽ ഓന് ഭയങ്കര വലിയ ആഗ്രഹമാണ്. അങ്ങനെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ച് ഇൻസ്റ്റയിലൊക്കെ വാങ്ങിയിട്ട് ഓൻ പോയി കേട്ടോ. പോകുന്ന റൂട്ട് നോക്കി, ഈ സൈഡ് ഫുള്ള് ഇത് ആപ്പിളിൻ്റെ മരങ്ങളാണ്. ആപ്പിൾ സീസൺ കഴിഞ്ഞ കാരണം ഒരു ഒരു ആപ്പിൾ പോലും ഇല്ല ഇല്ലെന്ന്. തേങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചിട്ടില്ലായിരുന്നു. ആ ഭാഗത്ത് ഫുൾ ആപ്പിളാണ്. നമ്മളെ റൂട്ട് കണ്ടില്ലേ, ചാണകവും അവിടെ പശുവിനൊക്കെ ഉണ്ട്. അതിൻ്റെ എന്നിട്ടാണ് ഹിൽസും ഇമ്മ പക്ഷേ മലകൾ നോക്കി അവിടെതാ മഞ്ഞ് മല. ഇവിടെതാ മഞ്ഞ് അല്ലാത്ത മല. ഇങ്ങനത്തെ മലകളില്ല, കുത്തര മോളിക്കുള്ള മലകൾ. ഐസോ വയ്യ കാണാ വയ്യ. അയ്യോ ഐസ് അമ്മേ, അയ്യോ അയ്യോ ഐസ് പറയുമ്പോ പേടിയാ ഞെട്ടിച്ചാടുക. എന്തട്ടോ നിങ്ങൾ കയറി വെക്കട്ടെ. ഹാ പോകുന്ന വഴിക്ക് മുഴുവൻ ഇതാണല്ലോ ദൈവേ, ഐസാണല്ലോ. ഐസ് കാണുമ്പോ എന്തോ പോലെ മറ്റേ റോപ്പ് അല്ലേ, അതിൻ്റെ പറയാം റോപ്പ് തന്നെ അല്ലേ പറയാം. ആ സാധനം അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ആൾക്കാർ ഇങ്ങനെ തൂങ്ങിയിട്ട് ഒരു വടിപെട്ട എവിടെ ടാർസൻ പോണ പോലെ. എന്താ കേട്ടോ മാഗി ഐറ്റംസ് എല്ലാവർക്കും ഉണ്ട്. മാഗി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോണ സ്ഥലങ്ങൾ ഹിമാചൽ പ്രദേശ് ലേലതാക്ക്. അപ്പൊ മാഗി ഒരു ടൈമിൽ ഒന്ന് ഒഴിവാക്കിയല്ലോ, അത് വിഷം എന്തോ ആയിട്ട് അന്ന് എന്താ പേര് ചെയ്താവോ പൈസ കൊടുത്തുണ്ടോ മാഗിയോ? മാഗി വലിയ പൈസ കൊടുക്കും, മാഗി ഇട്ടല്ലോ അന്നൊന്നും. ഗവൺമെന്റിന് പൈസ കൊടുക്കും, മറ്റേ നേരെയൊക്കെ ഇറക്കി എന്ന് പറയും. ഇതൊക്കെ പരിപാടി കേട്ടോ. കേറി പോകുന്ന വഴി വീണ്ടും ഐസുകൾ അയിഞ്ഞ് തന്നെ സാധ്യത ഉണ്ടോ അറിയില്ല. എപ്പി ആ എപ്പി അന്ന് എപ്പി എല്ലാം കത്തി കയറി മാഗിയുണ്ട് ഇടിഞ്ഞപ്പോ. മാഗി ഉണ്ടോന്നല്ലേ ചോദിക്കുക. അതെ സാധനം കയ്യിലുണ്ടോ? പോട്ടെ സാധനം കയ്യിലില്ല സാറേ. ഇതാ ഫ്രൂട്ട് ചെയ്തത് പൊട്ടിക്ക് ഇട്ടോ പറയട്ടെ. ആ
പാരഗ്ലൈഡിങ്ങിന് ആണോ? യെസ് പറഞ്ഞാലേ ഞാൻ ഉണ്ടാക്കിയതോ? ഏ ആരുണ്ടാക്കി? ഓല ഞങ്ങളുടെ അടുത്ത് കൂടെ പോയതാ. വണ്ടി കൂടെ പോകുന്നുണ്ട്. ഐസല്ലേ ഞാനാവോ വിഴഞ്ഞു ഓടോ ഞാൻ പോടോ. അപ്പൊ അങ്ങനെ കേറി പോവാണ്. അല്ലല്ല ഹെലികോപ്റ്ററിനെ ട്രെയിനിടോ? അല്ല അത് മറ്റേ കല്ല് കുട്ടിക്ക് വന്നു ടെട്ടിട്ട്. അപ്പോ ഒരു നോക്കിയതാ കുറെ ഹാൻഡ് മെയ്ഡ് സോക്സുകള് അമ്മച്ചിമാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ ഉണ്ടോ തയ്ച്ചുണ്ടാക്കണേ? വേണ്ട ചേച്ചി, അവരെ കയ്യിട്ട് തയ്ച്ചുണ്ടാക്കണം കേട്ടോ. ലെലോ എന്ന് പറയുമ്പോ കച്ചവടക്കാരനെ ഫോൾസ് കേറിയിട്ട് അവര് ബാക്കിൽ നിന്ന് ചോദിക്കുക ഇതന്നെയാണോന്ന് വഴി. അവര് കേറി മടുത്തുണ്ട്. എന്താ നമ്മള് വന്നിട്ട് ഇത് അവര് പൈൻ ഫോറസ്റ്റിലേക്ക് എത്തിണ്ടേ. മറ്റേ മണാലി ആ ടൗണിന്റെ അവിടെ കണ്ട അത്രയും വലിയ സൈസ് ഉള്ള സാധനം ഇല്ല, അത് കുറച്ച് ചെറുതാ. അവിടെ ഒക്കെ ഉണ്ട്. യെസ് രണ്ട് ഹെൽമെറ്റും താങ്ങി പോകുന്നു. മറ്റേ ക്യാമറ എടുത്ത് ഇറങ്ങി എൻ്റെ സ്റ്റാറ്റസുകൾക്ക് ഇടുക. ഫാൻസ് ഉണ്ട് ഇത്രേ, സ്റ്റാറ്റസ് കാണാനായിട്ടുള്ള ഫാൻസുകൾ ഉണ്ടാവുമല്ലോ. സൊള്ളൽ സൊള്ളൽ വീരൻ കേരളം. കേരള പാലക്കാട് മലപ്പുറം എറണാകുളം. അവിടെ ഒരു ചേട്ടായി ആപ്പിളിൻ്റെ മരത്തുമ്മേ വലിയ കൊമ്പുകളുണ്ടല്ലോ വളർന്നു വരുന്നത്, ആ കൊമ്പുകൾ കട്ട് ചെയ്തിട്ട് ചെറുതാക്കുന്നുണ്ട്. ഓവറായിട്ട് മുകളിലേക്ക് പന്തായിരിക്കാനാവും. ഒരു മരം ഇരുന്ന് ഇങ്ങനെ വെട്ടുന്നുണ്ട്. എത്ര നേരമായി ഉണ്ടാവും വെട്ടണം. പോയി നോക്കട്ടെ എന്താ അവസ്ഥ. നമ്മുടെ ഫാൾസ് ഇതട്ടോ, പക്ഷെ അവക്കൂടെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ടേ. അയ്യോ പോയാക്കട്ടെ എന്തായാലും അവക്കൂടെ. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോട്ടെ എത്ര അങ്ങനെ നടന്ന് നടന്ന് ഇതിൻ്റെ ചോട്ടിക്ക് എത്തിയിട്ടുണ്ട്. നല്ല ആൾക്കാരട്ടോ കണ്ടത്. ആ മലയാണ് ഞങ്ങളിനി കയറാൻ പോകുന്നത്. കയറണ്ടോ? കയറാം. കുറച്ച് റിസ്ക് ആണേലും ടാസ്ക് ആണേലും കയറാം എന്ന് പ്രതീക്ഷിക്കുന്നു കരുതുന്നു. അവിടുന്നാണോ? ആ ഇത് കൂടെ അല്ലേ പോവാ. ഓ വളഞ്ഞ വഴിയാണല്ലേ. അങ്ങനെ വരും കേട്ടോ. എന്നാലും അതിന്റെ മുകളിക്ക് പോയാ കേട്ടെ. കട അടിയിലൊക്കെ മാഗി ഒക്കെ ഉണ്ട്. മുകളിക്ക് മെല്ലെ കയറിയാ കേട്ടോ. എന്താ അവസ്ഥ അറിയാൻ. പക്ഷെ ഇവിടെ ഫുള്ള് മഞ്ഞാണ്. ചവിട്ടിയ മോന്തെ കുത്തി വീഴാന്നറിയാത്ത. ഓ പോയിട്ടുണ്ട് പോയിരുന്നു. കയറിയ കേട്ടെ. അപ്പൊ നമ്മള് കയറിയിട്ട് വേറെ റൂട്ട് കൂടെ കയറിയത് കേട്ടോ. മുകളിക്കെത്താൻ പറ്റില്ല അവരുടെ ഇത് കൂടെ പോയിട്ട് മുകളിക്കെത്താ. എൻ്റെ അമ്മയെ നോക്കി ഈ റൂട്ട് കൂടെ, റൂട്ടല്ല ഈ തൊടി കൂടെ ആണ് മല കയറിയിട്ടാണ് നമ്മൾ വന്നേ. അവിടെതാ വില്ലേജ്. ശേ ആ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ ആൾക്കാർ വന്ന സ്ഥലം. വെള്ളച്ചാട്ട സൈഡിൽ കൂടെ പോകുന്നത്. കയറിയ കേട്ടെ, ക്ഷീണിക്കുന്നുണ്ട്. കാണിച്ചേരാം കേട്ടോ. അയ്യോ
ആ വെള്ളച്ചാട്ടമാണല്ലോ. അടിപൊളി മഞ്ഞ് വീഴുന്നുണ്ടോ. ഇപ്പോ വാട്ടർഫാൾസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാക്കുണ്ടോ കാഴ്ച, വെള്ളം അവിടെ തട്ടിയിട്ട് അവിടെ ഇങ്ങനെ തട്ടി ഇവിടുന്ന് ഇങ്ങനെ തെറിച്ച് ഇങ്ങനെയാണ് വരുന്നത്. അവിടെയൊക്കെ ഐസ് കിട്ടോ, പിന്നെ അങ്ങനെ ഒഴുകി പോകും. ഇനി മോളിക്കുണ്ട് വഴി. അതെ, അവിടെയൊക്കെ വെയില് വെയില് ഇങ്ങനെ ആ മലയിൽനിന്ന് അങ്ങനെ വെയിലിതാ അസ്തമിച്ചു തുടങ്ങി, സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ വെയിലിങ്ങനെ മങ്ങി മങ്ങി വരണ്ടേ. അടിപൊളി അപ്പോട്ടായിരിക്കണം എടുക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങാം, തിരിച്ച് റൂമിക്കല്ല എന്നുള്ള പ്ലാനിലായി. വേറൊന്നുമല്ല, ഇനി ഇവിടുന്ന് മുകളിലേക്ക് ഇനിയും കയറി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴേക്ക് ഇരുട്ടാവും, പിന്നെ തണുപ്പും കയറും, പോക്ക് കണക്കാവും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ എല്ലാം ഇറങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി എന്നാ മച്ചാമാരെ. അപ്പോൾ 25-ാം തീയതി ആയി, സോറി കേട്ടോ, 21. അപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ളത് ഓൾഡ് മണാലിയിലെ ദി ക്രേസി ഇന്ത്യൻ പാഡ് എന്ന് പറയുന്ന ഒരു നല്ല കിടിലം പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ ഇവിടെ ചായയും മേക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു ടൈമാകുമ്പോൾ തണുപ്പുണ്ടാവും, പക്ഷേ ഈ ടൈമാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ദി ക്രേസി ഇന്ത്യൻ പാഡിൻ്റെ പ്രോപ്പർട്ടീൻ്റെ മുന്നിൽ നമുക്ക് സ്നോ കാണാം. നല്ല നല്ല അടിപൊളി വൈബാട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അടിപൊളിയാണ്, പാട്ട് പാടുന്നവർക്ക് പാട്ട് പാടാം, എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ഫുൾ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓണർ ബാക്കിൽ നിൽക്കുന്ന ആള്. അപ്പോൾ നല്ല റീസണബിൾ പ്രൈസ് ആണ്, നല്ല നല്ല പ്രൈസാണ്. അടിപൊളി, അതെ, ആംബിയൻസും കൊള്ളാം. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഒരു ഈ തണുപ്പത്ത്. ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ -2 കേട്ടോ, ഇപ്പോൾ ഒരു ഏകദേശം 4 അതിൻ്റെ മൈനസ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോണത് കസോളിക്കാണ്, കസോൾ കൽക പറഞ്ഞൊരു വില്ലേജിലേക്ക്. അവിടെ നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പതിയെ പറയും. ഓക്കെ, അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ.